ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടർക്കിഷ് ബ്രെഡുമായിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡാണ് വേഗത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു ഗാർലിക് ചിക്കനും കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഞാൻ 2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് 12 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചെറിയൊരു ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് 12 ടേബിൾ സ്പൂൺ വെള്ളം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3/4 കപ്പോളം വരും 3/4 കപ്പ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണിൽ അളന്നിട്ടാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ 1 ടേബിൾ സ്പൂണിൽ അളന്ന് ഞാൻ ഒഴിച്ചു അതിനുശേഷം നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതൊന്ന് പൊങ്ങി വരാനായിട്ട് ഞാനവിടെ അടച്ചു വെച്ചു അതൊരു 15 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു 1 കപ്പിൻ്റെ 3/4 ഭാഗത്തോളം ഏകദേശം 3/4 കപ്പില്ല ഏകദേശം 3/4 കപ്പോളമാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് അതായത് 12 ടേബിൾ സ്പൂൺ ഇത്രയും വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലാണ് ഞാൻ ഈസ്റ്റ് കുതിരാനായിട്ട് വെച്ചത് അതേ അളവ് തന്നെ പാലെടുത്തിട്ടുണ്ട് പാലൊരു ഇളം ചൂടുള്ള പാലാണ് വേണ്ടത് അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം അതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ അത്രയും ഓയിൽ ഒഴിക്കുക എന്നിട്ട് അതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ പൊങ്ങി വരാനായിട്ട് മാറ്റി വെച്ച ഈസ്റ്റ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഈസ്റ്റ് ആ മാവിൽ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുള്ള പാല് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഈസ്റ്റ് കുതിരാനായിട്ട് എടുക്കുന്ന വെള്ളവും പാലും ഒരേ അളവാണ് എടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് മൈദ മിക്സ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയും വേണം മാവ് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക അതിനുശേഷം കുറച്ച് ഓയിൽ തടവി ആ ബൗളിലൊക്കെ നന്നായിട്ടൊന്ന് ഓയിൽ തടവി ഈ മാവ് അതിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കണം കുറച്ച് ലൂസ് പരുവത്തിലാണ് കേട്ടോ മാവ് കിട്ടുക ഭയങ്കര ഹാർഡായി പോകരുത് കുറച്ചൊരു ലൂസിലാണ് മാവ് നമുക്ക് കിട്ടേണ്ടത് എന്നാൽ അധികം വെള്ളം കൂടാനും പാടില്ല ഞാൻ പറഞ്ഞ ആ ഒരു അളവ് വെള്ളം എടുക്കുകയാണെങ്കിൽ കറക്റ്റായി തന്നെ വരും അപ്പോൾ ഞാൻ ആ പാത്രത്തിൽ അല്പം ഓയിൽ തടവിയിട്ടുണ്ട് അതിനുശേഷം ആ മാവ് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇനി അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതൊരു ക്ലീൻ ഫിലിം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു ഏകദേശം 1/4 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ 1/4 മണിക്കൂറായപ്പോൾ തന്നെ എൻ്റെ നന്നായിട്ട് എൻ്റെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം 1 മണിക്കൂറാകുമ്പോൾ എന്തായാലും പൊങ്ങി വരും അപ്പോൾ അതിനുശേഷം അതിലുള്ള ഒരു ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞെടുത്തു ഇനി അതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു കട്ടി ബോർഡുമ്പിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് തന്നെ ഞാൻ കുഴക്കുന്നുണ്ട് കേട്ടോ ഒരു 5 മിനിറ്റൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തു അതിന് ശേഷമാണ് അത് കട്ട് ചെയ്ത് മാറ്റുന്നത് ഞാൻ 1/4 കപ്പ് മൈദല്ലേ എടുത്തേ അപ്പോൾ അത് ഞങ്ങളൊരു 6 ബ്രെഡ് ഉണ്ടാക്കാനാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ബ്രെഡ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു മാവിനെ 6 പോർഷനാക്കി മാറ്റുകയാണ് അതിനുശേഷം ഒന്ന് റോൾ ചെയ്തിട്ട് പരത്തിയെടുക്കാം നമുക്ക് പരത്തി കൊടുത്തിട്ട് കുറച്ച് നേരം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ ബോൾസും പരത്തി അതിങ്ങനെ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടി ഒന്ന് പൊങ്ങി വരും
അപ്പോൾ ഓരോന്നും പരത്തിക്കാണ്ട് മാറ്റി വെക്കുക. അങ്ങനെ മുഴുവൻ പരത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചുട്ടെടുത്തത്. അപ്പം നമ്മൾ ആദ്യം പരത്തി വെച്ച ആ ബ്രെഡ് വേണം ആദ്യം ചുട്ടെടുക്കാൻ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ബാക്കി ബ്രെഡ് അത്രയും നേരം ഒന്ന് പൊങ്ങി വന്നോളും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പരത്തിയ ബ്രെഡ് തന്നെ ഫസ്റ്റ് ചുട്ടെടുക്കുക. ഇതുപോലെ പരത്തിയെടുക്കുക. നമ്മുടെ മാവിനനുസരിച്ച് അതിൻ്റെ വലിപ്പം നമുക്ക് കണക്കാക്കാവുന്നതാണ്. കനം അധികം കുറയ്ക്കരുത് കേട്ടോ. ഒരു ബ്രെഡിൻ്റെ കനം വേണം. നമ്മൾ കൊണ്ടുവരുന്ന ഒരു ബ്രെഡ് എല്ലാവർക്കും അറിയാം, അത് കുറച്ച് കനത്തിൽ ആണ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഒരു പാന് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. നന്നായിട്ട് തന്നെ ചൂടാവണം കേട്ടോ. അതിന് ശേഷം തീ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷമാണ് ബ്രെഡ് ആ പാനിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ബ്രെഡ് ഇട്ട് കൊടുത്തേക്കിനെ നന്നായിട്ട് ചൂടായി കിടക്കുന്ന പാനായത് കൊണ്ട് തന്നെ ആദ്യം വേഗം ഒന്ന് തിരിച്ചിടുക. ശേഷം അതൊന്നും കൂടി ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. ചട്ടകം വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒക്കെ ചെയ്യാം. ചൂട് എങ്ങനെ വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യട്ടോ. കൈ കൊണ്ട് ചെയ്യാൻ വയ്ക്കുന്നവർ കൈ കൊണ്ട് തന്നെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഫസ്റ്റ് നമ്മൾ ബ്രെഡ് ഇടുന്നതിന് മുമ്പ് ചട്ടി നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം പിന്നെ ലോ ഫ്ലെയിമിലിട്ടിന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷമാണ് ബ്രെഡിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനിതാ ബ്രെഡ് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് തന്നെ പൊങ്ങി വരും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ ബ്രെഡ് കരിഞ്ഞു പോകും. പിന്നെ അത് കുറച്ച് കനത്തിലാണല്ലോ നമ്മൾ പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വേവാനും ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുന്നതാണ് നല്ലത്. നമ്മളുടെ ബ്രെഡ് ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് ചെറിയൊരു ഫില്ലിങ് തയ്യാറാക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് പാഴ്സലി ലീവ്സും ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞ പാഴ്സലി ഇത് രണ്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ചുട്ടെടുക്കുന്ന ബ്രെഡിൽ ഈ ഒരു ഫില്ലിംഗ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു ബട്ടറിൻ്റെയും പാഴ്സലിയുടെയും ചില്ലി ഫ്ലക്സിൻ്റെ ചെറിയൊരു എരിവൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ഇതിഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്താൽ മതി. അപ്പോൾ അതും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഓരോ ബ്രെഡും ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി ഇതിന് ഞാനൊരു സൈഡ് ഡിഷ് തയ്യാറാക്കുന്നതിന് ഞാൻ ഗാർലിക് ചിക്കനാണ് ചെയ്തിരുന്നത്. അപ്പോൾ ചിക്കന് ഒരു 500 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് സോയ സോസ് 1 ടേബിൾ സ്പൂണ്, ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂണ്, പെപ്പർ പൗഡർ 1 ടീസ്പൂണ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഉപ്പ് ഈ ഒരു സമയത്ത് ചേർക്കേണ്ടതില്ല. ഗ്രേവി തയ്യാറാക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. സോയ സോസിൽ നിന്നുള്ള ഒരു ഉപ്പ് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. 1/2 മണിക്കൂറിന് ശേഷം ഞാൻ അതിലേക്ക് കോൺഫ്ലവർ 2 ടേബിൾ സ്പൂണും 1-2 ടേബിൾ സ്പൂണ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഞാൻ കൈക്കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇനി സ്പൂണൊക്കെ വെച്ചിട്ട് വേണേൽ അങ്ങനെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കൈക്കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു പാന് അടുപ്പിൽ വയ്ക്കുക. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ 5-6 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിലാണ് ചേർക്കേണ്ടത് കേട്ടോ, വെളിച്ചെണ്ണ ചേർക്കുന്നത്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുക. എന്നിട്ട് ഓയിൽ എന്നിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ അതിലേക്ക് വെച്ച് കൊടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ 2 ബാച്ചായിട്ടാണ് ഞാൻ ചെയ്തെടുത്തത്. ചിക്കൻ അതുപോലെ ഫ്രൈ ചെയ്ത് അതിൻ്റെ എല്ലാ ഭാഗവും തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം അതൊരു വേർപാത്രത്തിലേക്ക് മാറ്റി വേവിന് കുറച്ചുകൂടി ഉണ്ടാവില്ല, അതുകൂടി അതിലേക്ക് ചേർത്ത് അതും ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച്. ഇനി ഈ ഒരു ഓയിലുണ്ടല്ലോ, നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഓയിൽ തന്നെയാണ് ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനിയൊരു വേറെ പാൻ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ആ ഫ്രൈ ചെയ്ത എണ്ണ ഉണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/2 കപ്പോളം
വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ക്ലീനാക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് നിറം മാറി വരും, അധികം നിറം മാറിയിട്ട് ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ഒരു സവാളയാണ് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത്. സ്പ്രിംഗ് ഓണി ഉണ്ടെങ്കിൽ അതാണ് ചേർക്കേണ്ടത്. എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഓണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാളയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ സവാള ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് നാല് പച്ചമുളക് ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് സോയ സോസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ചിക്കനും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം അതിലേക്ക് ഒരു 2 കപ്പോളം വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര ഗ്രേവി വേണം വെച്ചാൽ അതിനനുസരിച്ചുള്ള ഒരു അളവ്, 2 കപ്പ് മതിയാവും. അതിൽ കൂടണ്ട, 2 കപ്പ് വരെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സോയ സോസ് ചേർത്തിട്ടുള്ളതാണ്, സോയ സോസിൽ ഉപ്പുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് അനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നന്നായിട്ട് തിള വന്നതിന് ശേഷം അതിലേക്ക് അതൊന്ന് അടച്ച് വെച്ച് ഒരു മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ക്യാപ്സിക്കം അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് അല്പം ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്, പഞ്ചസാര 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സാക്കിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് അതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ആ കോൺഫ്ലവറൊക്കെ ഒന്ന് വെന്ത് വരുന്ന ടൈം വരെ ഒന്ന് വേവിച്ചെടുക്കുക. അതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി നമുക്ക് ഗ്രേവി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ 2 റെസിപ്പീസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കേൾക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് വേഗത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഡിഷാണ് കേട്ടോ. ബ്രെഡ് ആണെങ്കിലും തന്നെ നമുക്ക് വേഗം തയ്യാറാക്കിയെടുക്കാം. അതുപോലെ അതിലേക്ക് എന്തെങ്കിലും ഒരു സൈഡ് ഡിഷ്, ഞാനിന്ന് ഗാർലിക് ചെയ്തൊന്നും ബട്ടർ ചിക്കനോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ തയ്യാറാക്കി നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.